Again and again, Adrian Luna, Kerala Blasters in Vendi, Uri Gold in the Lidil, Renda Vijim Karastamagiriane, and Ilum numbered a pre-match analysis under Indangil, Ningako, Rapai, Manaslite and Down, Parano, Oro, Karium, Madu Bol and Adanirigiane. കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഒട്ടാകെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കൊച്ചി സ്റ്റേഡിയം മുഴുവനായി വള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജംഷദ്പൂരിന്റെ കോച്ച് ഒരു ചെറിയൊരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ പൂൾ കളിക്കാനല്ല ഞങ്ങൾ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ നമ്മൾക്ക് ഗ്രൗണ്ട് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ക്ലീൻ ആൻഡ് നീറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തന്നെയാണ് അത് ഒരു മാറ്റവുമില്ല എന്തായാലും ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ ചെയ്ത് നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഗോൾ അടിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിം തന്നെയാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ മത്സരത്തിലെ അതേ ഒരു ലൈനപ്പ് തന്നെയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പല രീതിയിലും ലോങ് ബോളുകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ഗെയിമിനെയാണ് നമുക്ക് കാണാനായിട്ട് അതിന് കാരണം മറ്റൊന്നും ആയിരിക്കില്ല മഴ കാരണം ഗ്രൗണ്ടിൽ നല്ലവണ്ണം വള്ളം കെട്ടി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ പന്ത് താഴെ വെച്ച് പാസ് ചെയ്ത് കളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം ആ ഒരു ഗെയിമിംഗ് സ്ട്രാറ്റജിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അസംഷൻ എന്തായാലും ഒരുപാട് ലോങ് ബോളുകളായിരുന്നു നമുക്ക് ആദ്യ പകുതിയിൽ മുഴുവനായിട്ട് കാണാനായിട്ട് പറ്റിയത് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴായും ആ ഒരു ലോങ് ബോളുകൾ കൃത്യമായ പവറിൽ പല സമയങ്ങളിലും ഡിഫൻസിലേക്ക് എത്തുമ്പോഴേക്കും അതവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ അത് ഒരുപാട് പവർ കൂടിയിട്ട് ബോൾ പോകുന്നതോ ഇല്ലെങ്കിൽ പവർ കമ്മിയായിട്ടോ പോവുകയാണ് നമ്മൾ കണ്ടത് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് തോന്നിയായിരുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല അറ്റാക്കുകൾക്കും തടയിട്ടിരിക്കുന്നത് മറ്റൊരാളുമല്ല എൽസീനിയോ എന്ന് പറയുന്ന അവരുടെ ബ്രസീലിയൻ ഡിഫൻഡർ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ജംഷദ്പൂരുടെ എൽസീനിയോ എന്ന് പറയുന്ന ആ ഒരു ഡിഫൻഡർ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു അവരുടെ മിഡ്ഫീൽഡിലായിക്കോട്ടെ മൻസേറോ എന്ന് പറയുന്ന താരം പല രീതിയിലുള്ള ത്രൂ ബോളുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതെന്ന് അതിന് കൃത്യമായ ഒരു വെയിറ്റേജ് കാണാത്തത് നമുക്ക് മറ്റൊന്നായിരിക്കില്ല ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഹാർഡ്നെസ് കൊണ്ട് തന്നെയായിരിക്കണം ഒരു രീതിയിൽ ഇരു ടീമുകൾക്കും അതിൻ്റെ പ്രഷർ നല്ല രീതിയിൽ കാണുന്നുണ്ടായിരുന്നു കൃത്യമായ ഒരു പവറിലല്ലായിരിക്കും പല പാസുകളും പോകുന്നുണ്ടാവുക ആയിരുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്തായാലും ആദ്യ പകുതിയിൽ ഒരുപാട് കാര്യമായിട്ടുള്ള അറ്റാക്കുകളും ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ആകെ ലൂണയുടെ ഒരു ഫ്രീ കിക്ക് നല്ല രീതിയിൽ ഒരു മഴവില്ല് പോലെ പോയി ഇറങ്ങുന്ന ഒരു ചാൻസ് മാത്രമാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത് എന്തായാലും രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോഴാണ് കളി ഒന്ന് കനക്കുന്നത് ജംഷദ്പൂർ എഫ് സി അവരുടെ രണ്ട് താരങ്ങളെ പിൻവലിച്ചുകൊണ്ട് മലയാളി താരമായിട്ടുള്ള എമിൽ ബെല്ലിയും അതുപോലെ തന്നെ നംദുന്തം നൊയറത്തിന് കളത്തിലേക്ക് വന്നതിന് ശേഷമാണ് തുടരെ തുടരെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ വരുന്നത് അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ട് തുടങ്ങുന്നു നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് പാസുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ജംഷദ്പൂരുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്തായാലും പിന്നീട് അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയാണ് മിഡ്ഫീൽഡിൽ നിന്നും ഡാനിഷ് ഫാറൂഖിനെ പിൻവലിച്ചുകൊണ്ട് വിപിൻ മോഹനെയും അതുപോലെ തന്നെ മുന്നേറ്റ നട താരമായിട്ടുള്ള ക്വാമി പെപ്രയെ പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ഗ്രീക്ക് താരമായിട്ടുള്ള ഡിമിത്രിയോസ് ഡയമണ്ട് ഡെക്കോസിനെ കളിക്കളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കണ്ടത് നല്ല രീതിയിലുള്ള ഫുട്ബോളിംഗ് രീതിയും അതുപോലെ തന്നെ ടീം കോർഡിനേഷനും ആദ്യ പകുതിയിൽ നമ്മൾ കാണാതെ ഇരുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് വീണ്ടും കാണാനായിട്ട് പറ്റി കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനോടുകിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ഗെയിം കളിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡിഫൻസിനെ നമ്മൾ എടുത്ത് പറയണം പ്രീതം കോട്ടാൽ പ്രബീർ ദാസ് ഗ്രിനിച്ച് ആൻഡ് എയ്ബൻ ഈ എല്ലാ താരങ്ങളും നല്ല രീതിയിലുള്ള ഒരു മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും മിഡ്ഫീൽഡിലും ആയിക്കോട്ടെ ജീക്ഷനിൽ നിന്നും ഡയമണ്ട് ഡെക്കോസും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴായും നമ്മുടെ ജാപ്പനീസ് താരമായിട്ടുള്ള സക്കായി പലപ്പോഴായി റൈറ്റ് വിങ്ങിലോടുക്കനെ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾക്ക് വേണ്ടി പ്രസ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രഷർ ചെലുത്താൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഡിമിത്രിയോസ് വന്നതോടുക്കനെ തന്നെ ലൂണ അതുപോലെ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ ഒരു കോമ്പിനേഷനോടുക്കനെ 74th minute ഒരു വൺ ടച്ച് പാസിലോടുക്കനെ ആ ഒരു ഗോള് കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യായിരുന്നു
എന്തായാലും ഒരു മികച്ചൊരു മത്സരമാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. പന്ത് കൈവശം വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് പലപ്പോഴായും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ വരുത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവസാന നിമിഷങ്ങളിൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ കൃത്യമായ ഒരു ബോൾ പൊസിഷൻ വെച്ചുകൊണ്ട് ആ ഒരു മികച്ചൊരു പെർഫോമൻസും നമുക്ക് ടീം ഗെയിം എന്താണ് എന്നുള്ളത് നമുക്ക് അവസാനം നിമിഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഡാനിൽ സീമി ആയിക്കോട്ടെ, പ്രീതം കോട്ടാൽ കൃത്യമായി മാർക്ക് ചെയ്ത് അദ്ദേഹത്തെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്രബീർദാസ് ആയിക്കോട്ടെ, റൈറ്റ് വിങ്ങിൽ കൊടുക്കുന്ന അറ്റാക്കിങ്ങിലേക്കും പോകുന്നു, ഡിഫൻസിനെയും വരുന്നു. ഡിഫൻസിൽ വേറൊരു ലെവൽ പെർഫോമൻസ് തന്നെയാണ് പ്രബീർദാസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ഈ ഒരു മത്സരത്തിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗെയിം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് കാണാൻ പറ്റി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഫിനിഷിങ്ങിൽ ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും മിഡ്ഫീൽഡും ഡിഫൻസും ആയിക്കോട്ടെ, മികച്ച രീതിയിലുള്ള ഒരു ഗെയിം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും കാണുന്നത്. അറ്റാക്കിങ്ങിൽ ഫിനിഷിങ്ങിൻ്റെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.